ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. റിപ്പോർട്ട് കൈമാറിയില്ലെങ്കിൽ അധ്യക്ഷൻ നേരിട്ട് അന്വേഷിക്കും, സംസ്ഥാനത്തേക്ക് അന്വേഷണ സംഘത്തെ അയക്കും. റിപ്പോർട്ട് കമ്മീഷന് നൽകിയിട്ടില്ലെന്നും അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ ചേരുന്നു. വിശദാംശങ്ങളുമായി പ്രദീപ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ്. ഇത്തരമൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ല, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന സൂചനയായിരുന്നു മന്ത്രി നൽകിയത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ? ടോം, ഈ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം, കാരണം ചീഫ് സെക്രട്ടറിയോട് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. ഈ സംബന്ധിച്ച് കത്തും നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിക്ക്, എന്നാൽ അതിന് ഇതുവരെയും മറുപടി വന്നിട്ടില്ല. 15 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ അന്വേഷണത്തിനായി സംഘത്തെ സംസ്ഥാനത്തേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അത് പരാതിക്കാർക്ക് നൽകണം, പരാതിക്കാർക്ക് നൽകിയില്ലെങ്കിലും കമ്മീഷൻ ഇടപെടുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. എം പി പ്രദീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് കൈമാറിയില്ലെങ്കിൽ അധ്യക്ഷ നേരിട്ട് അന്വേഷിക്കും, സംസ്ഥാനത്തേക്ക് അന്വേഷണ സംഘത്തെ അയക്കാനും തീരുമാനമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.